हलो फ्रेंड्स नमस्कार वीडियो स्वागत अब इन ना क्यू एन कारण नो कुे पे कुरे चौदह या मुंबर पस्ट नामोड़ चौद चोई नम अन्सर पर अब कुरे पे कुरे चौदह चोदी आदमी ना तेरे पत् चौद नाम उत्तर नल्क हो अब या कूड़े अच्छन कई या अच्छन या നമ്മുടെ അടുത്ത ട്രിപ്പ് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയമാണ് അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൊരു വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്തിരുന്നു അപ്പൊ നമ്മ ഈ ചോദ്യങ്ങളിലോട്ട് കടക്കാട്ടാ അപ്പൊ ആദ്യത്തെ ചോദ്യം വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഐദിൻ ഇ പി ആണെന്ന് ചോദിച്ചേക്കണത് ഈ ചാടിച്ചാടി നിൽക്കിട്ടോ ഞാനിപ്പോ വരാം ഈ ഈ ഇത് എവിടെ നിന്ന് കിട്ടിയതാ പുള്ളിതാനം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ശരി പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരന്മാർ ഇവിടെ പുയ്യറ കൂട്ടുകാരന്മാർ അതുകൊണ്ട് തന്നെ ഏഴിക്കരുള്ള എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴും മുമ്പൊക്കെ ഞാൻ പണിക്കാൻ പോയിരുന്നു കൽപ്പണി അതുകൊണ്ട് കുറേ പണിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അവർ നമ്മളോട് ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ചാടിച്ചാടി കേട്ടാ വേഗം എന്ന് വെച്ചാൽ പണി കുറച്ച് സ്പീഡാകാൻ വേണ്ടിയിട്ട് ചാടിച്ചാടി കേട്ടാ ആ ഒരു ഡയലോഗ് പറഞ്ഞു പറഞ്ഞാണ് നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടിയത് പിന്നെ നമ്മുടെ പിള്ളേർ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യണ സമയത്ത് എന്താടാ എന്നാണെങ്കിൽ ചാടിച്ചാടിക്കുന്നു പറയും അപ്പം അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടിയത് പിന്നെ ഞാനത് ഒന്ന് രണ്ട് വീഡിയോയിൽ ഇട്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ അത് ഏറ്റെടുത്ത് അത് തന്നെ വലിയ കാര്യം അപ്പോൾ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തോന്നി അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഡയലോഗ് കിട്ടിയത് പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേക്കബ് മാത്യുവാണ് ചോദിച്ചേക്കണത് ആള് ചോദിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എന്താണ് മുൻപോട്ട് യാത്ര തുടരാൻ പ്രേരകമാകുന്നത് എപ്പോഴെങ്കിലും യാത്ര ഏതെങ്കിലും കാരണത്താൽ നിർത്താൻ തോന്നിയിട്ടുണ്ടോ കൂടെ സാമ്പത്തിക പ്രശ്നം കൂടെ ഉൾപ്പെടും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മുടെ യാത്രയിൽ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും കാരണം കുറേ പ്രശ്നങ്ങൾ ഒരുപാട് സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട് അല്ലേ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വിഷമം തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ അല്ലാണ്ട് യാത്ര നിർത്താനായിട്ട് ഇതുവരെ തോന്നിയിട്ടുള്ള കാരണം നമ്മ ആഗ്രഹിച്ച് ചെയ്യണ ഒരു യാത്രയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ഇതുവരെ നിർത്താൻ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ഇപ്പോൾ ട്രിപ്പിനായിട്ട് യാത്ര തുടരാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് ഒരു നല്ലൊരു ചോദ്യമാണ് കാരണം മുമ്പോട്ട് പോകാൻ പ്രേരകമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടെ അച്ഛനുണ്ട് പിന്നെ വീട്ടുകാർ വൈഫ് ഫാമിലി അമ്മ പെങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിലൊക്കെയാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടാവുക ഇതങ്ങനൊന്നുമില്ല എല്ലാവരും നല്ല സപ്പോർട്ടായതുകൊണ്ട് തന്നെ യാത്ര എപ്പോഴും മുമ്പോട്ട് പോകാൻ തന്നെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ സാമ്പത്തിക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ അത് മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ യാത്രകൾ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല അപ്പോൾ നമുക്ക് ഒരാഗ്രഹം വന്നപ്പോൾ നമ്മൾ അതെന്തായാലും മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രം ഇനിയപ്പോൾ അടുത്ത ചോദ്യം പച്ചാളംവാസി നിങ്ങൾ ഈ യാത്ര തുടങ്ങാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് കിട്ടിയത് പച്ചാളംവാസിയൊക്കെ നമ്മുടെ എല്ലാത്തിലും വന്ന കമൻ്റ് ഇടുന്ന ആളാണ്ടാവുക ആളോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെല്ലാ കാര്യത്തിനും കൂടി കണ്ട് പിന്നെ ഈ പറഞ്ഞോട്ട് ഒരു തരത്തിലുള്ള പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ബുൾജറ്റ് ഒരു പ്രചോദനമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുൾജറ്റിൻ്റെ വീഡിയോസ് ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് കാരണം നമ്മുടെ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോസാണ് കാരണം കഷ്ടപ്പെട്ട ആൾക്കാർക്കും മുന്നോട്ട് വരാമെന്ന് തെളിയിച്ച ആൾക്കാരാണ് അവർ അപ്പോൾ അവരിൽ നിന്നാണ് ഒരു ചെറിയൊരു പ്രചോദനം എനിക്ക് കിട്ടിയേക്കുന്നത് അതുകൂടാതെ തന്നെ വീട്ടുകാർ ഫാമിലി എല്ലാം സപ്പോർട്ടാണ് പിന്നെ നമ്മുടെ ഒരു താല്പര്യം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ ഈ യാത്ര തുടങ്ങിയതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇനിയും സാധാരണക്കാർക്ക് പല യാത്രകളും ട്രൈ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ അവർക്കും ഇതുകൊണ്ട് ഈ ബുൾജറ്റ് എനിക്ക് പ്രചോദനമായതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാൾക്ക് പ്രചോദനമാവണമെങ്കിൽ തന്നെ എനിക്കതൊരു വലിയ കാര്യമാണ് അപ്പോൾ നമുക്കൊരു യാത്രയിൽ കൂടുതലായിട്ട് ഈ ഒരു യാത്രയിൽ എനിക്ക് കുറച്ചെങ്കിലും എന്നെ പ്രചോദനം ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുൾജറ്റാണ് പിന്നെ അതുകൂടി തന്നെ റെജി ജോസഫ് ചോദിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത് അച്ഛനോടാണ് അച്ഛനോടുള്ള ചോദ്യം ഉണ്ടാ സാധാരണ ഫ്രണ്ട്സിനോടൊപ്പമുള്ള കയ്യൊക്കെ കിട്ടിക്കണ എന്തിനാണ് അച്ഛൻ മറ്റേ ഇന്റർവ്യൂ ഇതൊക്കെ കയ്യൊക്കെ കിട്ടിക്കാണ് സാധാരണ ഫ്രണ്ട്സിനോടൊപ്പമുള്ള ദീർഘദൂര യാത്രയിൽ ചിലപ്പോൾ ചില പരിഭവങ്ങളും ചില പണക്കങ്ങളും ഒക്കെ ഉണ്ടായതായി ചില യൂട്യൂബേഴ്സ് പറഞ്ഞ് തോർക്കുന്നു നിങ്ങൾ അച്ഛനും മകനും കൂടെയുള്ള യാത്രയിൽ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും മകനെ ശകാരിക്കുകയോ വഴക്കുറയുകയോ ചെയ്യേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടോ അത് ചില സാഹചര്യത്തില് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അത് അച്ഛനും പോലും നമ്മളെ ഇടക്ക് ഇടക്കം വേണം ഇടക്കം വേണം ഇതിലെല്ലാത്തിലും നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അതല്ലാണ്ട് അച്ഛനും പോലും മറ്റുള്ളൊരു അതപ്പൊ പറഞ്ഞ അപ്പത്തെ അങ്ങോട്ട് അങ്ങനെ ഇതിങ്ങനെ വലിയ പ്രശ്നങ്ങളല്ല എന്തെങ്കിലും ഞാൻ ചെയ്യാൻ ഇഷ്ടമായാലും കേടാ അങ്ങനെ ചെയ്യണ്ട എന്ന് പറയണ അത്രേ ഉള്ളൂ ഞാൻ അച്ഛൻ ചെയ്യുമ്പോഴും അച്ഛൻ ചെയ്യണേലും എന്തെങ്കിലും എനിക്കിഷ്ടക്കേട് വന്നാലും അത് അച്ഛൻ ചെയ്യാതെ ശരിയായില്ല എന്ന് ഞാനും പറയും അച്ഛനും പറയും അതൊക്കെ അങ്ങാടും ഇങ്ങാടും നമ്മളിറങ്ങിയപ്പോ
നമ്മളെ ഇറങ്ങിയപ്പോ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പേടിയുണ്ടായി. ആ പേടി ഇപ്പൊ ഫുള്ള് ആയിട്ട് മാറി. എന്ന് പറഞ്ഞാല് ആദ്യം അച്ഛനും മോനും കൂടിയല്ലേ പോണെ, അച്ഛനും മോനും എന്ത് സംസാരിച്ചിരിക്കും. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ജനങ്ങൾ നമ്മൾക്ക് സപ്പോർട്ട് തന്നെ, അത് അച്ഛനും പോലും അല്ല, നമ്മ കൂട്ടായ്മയായിട്ട് നമ്മുടെ കൂടപ്പിറപ്പുകളാണ് കൂട്ടായ്മയായിട്ട് കൂടപ്പിറപ്പുകളെ പോലെ നമ്മളെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും ഞങ്ങൾക്ക് നല്ലൊരു ധൈര്യം നമ്മളുടെ ജനങ്ങൾ തന്നോണ്ടിരിക്കുകയാണ്. അച്ഛന് ഇത്രയൊക്കെ പറയാനുള്ള. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാബു കുര്യൻ ചോദിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാവൽ വ്ളോഗിൽ ഏറ്റവും സപ്പോർട്ട് തന്ന പ്ലേസ് എക്സ്പ്ലെയിനിറ്റ്. ഏറ്റവും സപ്പോർട്ട് തന്ന പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മൾ ഇവിടെ തുടങ്ങി യാത്ര തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ ഒരുപാട് സ്ഥലങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. എന്നാലും നമ്മുടെ എന്തെന്നാണ് കുമരകത്ത് നമ്മുടെ രണ്ട് മച്ചാന്മാര്, അതുകൊണ്ട് തന്നെ ആറാട്ടുപുഴയിലെ പിള്ളേര്, പിന്നെ നമ്മുടെ ശ്രീകുട്ടൻ, അതുകൊണ്ട് തന്നെ നമ്മുടെ അക്വാ ഡ്രീമർ, നമ്മുടെ അക്വാ ഡ്രീമർ, അതുകൊണ്ട് തന്നെ നമ്മുടെ കായംകുളത്തെ രണ്ട് മച്ചാന്മാര്, അങ്ങനെ ഒരുപാട്. പിന്നെ കുമ്പളങ്ങിയിൽ നമുക്ക് അടുക്കാൻ പറ്റില്ല, വണ്ടിയിലാണെങ്കിൽ നമുക്ക് അടുപ്പിക്കാം പെട്ടെന്ന്. പക്ഷെ ഇതാവുമ്പോ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറ്റാത്തതുകൊണ്ട് വഞ്ചിയിലൊക്കെ ചിലപ്പോൾ ഒഴുക്കിന്റെ സ്ഥലത്തായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് വഞ്ചി പെട്ടെന്ന് നമ്മുടെ വഞ്ചി പിടിച്ചു തീർത്താണ്, റിവേഴ്സ് ഗിയർ ഒന്നുമില്ലല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും ഒക്കെ വിട്ടുവേണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, കാരണം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, ഇഷ്ടം പോലെ സ്ഥലം, എല്ലാ സ്ഥലങ്ങളും. അപ്പൊ ഇപ്പൊ പിന്നെ നമ്മുടെ അഴീക്കലാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ, എല്ലാവരും നമ്മുടെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ, കൊല്ലത്ത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫഹദ് സൽവ ചോദിച്ചിട്ടുള്ളത്, ബ്രോ നിങ്ങളുടെ യാത്രയുടെ ചിലവും നിങ്ങളുടെ വീട്ടു ചിലവും എങ്ങനെ കൊണ്ടുപോകുന്ന ഇനി അതർ ഇൻകം? വേറെ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യണുണ്ട്, പക്ഷെ ഇപ്പൊ ഈ ഒരു മാസമായിട്ട് ഒന്നൊന്നര മാസമായിട്ട് എന്റെ വർക്കും കാര്യങ്ങളൊന്നും നടക്കാനില്ല. അച്ഛൻ പണിക്കാണ് പോണത്, അച്ഛന്റെ പണിയും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നടക്കാനുള്ള. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് കാശ് ഞങ്ങൾ പോണ സമയത്ത് എന്ന് വെച്ചാൽ അന്നേരത്ത് ലോൺ എടുത്തേന്ന് കിട്ടിയതിന്റെ കുറച്ച് കാശ് അമ്മക്ക് ഇവിടെ കൊടുത്ത് വീട്ടിൽ അളവിന് വേണ്ടി കൊടുത്തേപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ബാക്കി പിന്നെ ഞങ്ങൾ പോകാനുള്ള ചിലവും കൂടി കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങൾ അടുത്ത ട്രാവലിംഗ് പോകാനുള്ളതും. അതുകൊണ്ട് തന്നെ കുറച്ച് കാശ് വീട്ടിൽ കൊടുത്തേപ്പിച്ചിട്ട് ബാക്കി ഞങ്ങൾ യാത്ര ചെയ്യാനായിട്ടുള്ള കുറച്ച് ചിലവും കൊണ്ടാണ് ഞങ്ങൾ പോണത്. അതിനിപ്പം മിക്കവാറും പോയി പകുതി എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോഴേക്ക് തീരും. അതനുസരിച്ച് ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് യാത്ര ചെയ്യുക. ഇൻകം വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ആൽബം ഡിസൈനിങ്ങാണ് ചെയ്യണത്. പക്ഷെ ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് എനിക്ക് വർക്കും കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിലുള്ള വലിയ യാത്ര ഏതാണെന്ന് അരുൺ ആര്യൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞൂടെ എല്ലാവരും ട്രാവൽ വ്ളോഗേഴ്സിൻ്റെയും അതുകൊണ്ട് വ്ളോഗർമാരുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ഒരു ആഗ്രഹമാണ് ഒരു വേൾഡ് ട്രിപ്പ് നടത്താന്നുള്ളത്. വേൾഡ് ട്രിപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ നടത്തണം, നമ്മുടെ സാമ്പത്തികം ഒന്നും ഇപ്പം അനുവദിക്കില്ലെങ്കിലും എന്തെങ്കിലും കാലത്തൊക്കെ ഒരു അതിനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു വേൾഡ് ട്രിപ്പ് നടത്തണം. പിന്നെ നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറയാൻ പറ്റാത്തതും അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹെൽപ്പ് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്, കാരണം നമുക്കിപ്പോൾ അവരോട് പേരുകൾ പറയാനായിട്ട് അവർ അനുവാദം തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേരുകളൊന്നും പറയാതെ. ഒരുപാട് പേര് നമ്മൾ ഈ യാത്രയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ അതുകൂട്ട് തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഒരുപാട് പേര് നമ്മുടെ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തെന്നാണ് നീ അച്ഛനെ പണിയെടുത്ത് ജീവിക്കുകയാണ്, നീ എന്തെന്നാണ് അച്ഛനെ മാത്രം പണിയെടുപ്പിക്കണത്, നീ പണിയെടുക്കുക, അച്ഛനെ പണിയെടുക്കുക, നീ ഒരു കാര്യം അല്ല, നീ ഒരു കാര്യവും ചെയ്യാനുള്ള എന്തെന്നാണ് നീ അച്ഛന്റെ ചെലവിലാണ് ജീവിക്കണത്, അങ്ങനെ കുറെ പേര് തെറി പറയുന്നത് എനിക്ക് മനസ്സിലാവണം. എന്താ അതിനുള്ള ഉത്തരം അച്ഛൻ തന്നെ പറയും. എന്റെ മോൻ അവൻ ഒരു പഠിത്തം നിർത്തിയിട്ട് അവൻ പണിയെടുത്ത് തന്നെ കുടുംബത്തിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഞങ്ങള് അച്ഛനും മോനും കൂടി സപ്പോർട്ട് തന്നിട്ട് ഫുൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിച്ചൊന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം, തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ ടൈം വരെ പിന്നെ ഈ പറഞ്ഞോട്ട് ഈ പുഴയിൽ പണിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പണിക്ക് പോണേന്ന്, പിന്നെ അച്ഛൻ എന്നെ ഇറക്കാൻ സമ്മതിക്കാറില്ല പലപ്പോഴും, എന്നൊക്കെ ഇറക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഇറങ്ങാന്ന് പറയുമ്പോ അച്ഛൻ പറയും വേണ്ട നീ ഇറങ്ങണ്ട. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ, മത്സ്യത്തൊഴിലാളികളുടെ മക്കള് മത്സ്യം പിടിച്ച് തന്നെ ജീവിക്കണമെന്നില്ല. ഞാനാണെങ്കിൽ ഇവനെ അധികം കൊണ്ടുപോകാറില്ല, വല്ലപ്പോഴും അച്ഛൻ ഞാനൊന്ന് കൂടെ പോരട്ടെ എന്ന് പറയുമ്പോ ആ എന്നാ ചിലപ്പോഴൊക്കെ ഞാൻ പിണങ്ങും, ചിലപ്പോഴൊക്കെ ഞാൻ കൊണ്ടുപോകുള്ളൂ. അല്ലാണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ മക്കള് ഈ മത്സ്യം തന്നെ പിടിച്ച് ജീവിക്കണില്ല. എനിക്കാണെങ്കിൽ പഠിപ്പ് കുറവായിരുന്നു, അതിൻ്റെ പേരിൽ എൻ്റെ രണ്ട് മക്കളെയും പഠിപ്പിക്കണമെന്നുണ്ടായി. ആ പഠിപ്പിക്കുന്നതിൻ്റെ ഇതിൽ
ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ നമ്മൾ ഈ കയറി പോകുന്നെന്ന് പറയുമ്പോൾ നമ്മൾ പിണങ്ങാറുണ്ട്. ഏയ് വേണ്ട, നീ ഇതിൽ വന്നു കഴിഞ്ഞാൽ മോശമായി പോകും. അപ്പം അതിൻ്റെ പേരിൽ അവനെ കൊണ്ടുപോകാറില്ല, വല്ലപ്പോഴൊക്കെ വരും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ അങ്ങനെ പറയണവരൊക്കെ ഒന്ന് മനസ്സിലാക്കാം, നമ്മ സഹായിക്കാണ്ട് ഒന്നും അല്ല. പിന്നെ പറഞ്ഞിട്ട് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ നമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതുകൊണ്ട് തന്നെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ വീടിന് വേണ്ട എല്ലാ സഹായവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ പറയണവർ ദയവായി ഇനി അങ്ങനെ പറയാണ്ടിരിക്കുക, നമുക്കത് വിഷമമാണ് അങ്ങനെ കേൾക്കുമ്പോ. പിന്നെ അതുകൊണ്ട് തന്നെ ആന്റണി സി ജെ ചോദിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഔ നമ്മുടെ ബ്രോ യാത്ര ഫാമിലി മിസ് ചെയ്യുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോടെക് വ്ലോഗ് ചോദിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ യാത്രയിൽ ഫാമിലി മിസ് ചെയ്യുന്നുണ്ടോ? ഫാമിലി മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാനും അച്ഛനും ഇന്നേ വരെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല അല്ലേ. നമ്മൾ ഇത്രയും ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം വീട്ടിൽ നിന്ന് ഇതുവരെ ജീവിതത്തിൽ മാറി. ഞാൻ മാറി നിന്നിട്ടെന്ന് പറഞ്ഞാല് കണ്ണൂരൊക്കെ പണിക്ക് പോയേക്കണേ. എന്നാലും ഇത്രയും ദിവസം ഒരു 10-12 ദിവസം ഒക്കെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ്ട് ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന. പിന്നെ നമ്മുടെ ഫാമിലി എല്ലാവരെയും മിസ് ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ചെയ്യണുണ്ട്. കാരണം നമുക്ക് എവിടെയെങ്കിലും പോയി നാട്ടിലോട്ട് തിരിച്ചു വരാനുണ്ടെന്നുള്ളൊരു ധൈര്യം ഭയങ്കര ധൈര്യമാണ്. കാരണം അവരൊക്കെ കൂടെ ഉള്ളതാണ് നമുക്ക് ഈ ഒരു യാത്രക്ക് ഭയങ്കര ഒരു പ്രചോദനം എന്ന് പറയണത്. അതുകൂടാണ്ട് തന്നെ ആന്റണി സി ജെ ചോദിച്ചിട്ടുള്ളത്, ചേട്ടൻ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിജിത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മലയാളം യൂട്യൂബ് ചാനൽ ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചാനലുകളുണ്ട്. അതിന് ഞാൻ എന്ത് ഉത്തരം പറയാനാണ്, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടങ്ങളിൽ കുറച്ചൊരു പ്രിയം നിൽക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിത്തിയറിനോടാണ്. സുജിത്തിയറിനോട് അങ്ങനെ സുജിത് ഭക്തൻ സുജിത്തിയറിനോട് ഇഷ്ടം തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിത്തിയറിനെ പറഞ്ഞിട്ട് ഒരു ലെജൻഡ് എന്ന് പറയാം നമുക്ക്, ഒരു യൂട്യൂബിൽ മലയാളം യൂട്യൂബിൽ ഒരു ലെജൻഡ് എന്ന് പറയാം. കാരണം ആളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രചോദനം എന്ന് പറയണത്. കാരണം ആളൊക്കെയാണ് നമ്മുടെ മലയാളത്തിൽ കേരളത്തിൽ യൂട്യൂബിനൊരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് വളരാം എന്നുള്ളത് കാണിച്ചു തന്നത് നമ്മുടെ സുജിത്തിയറിനാണ്. അപ്പോൾ സുജിത്തിയറിനോടൊരു ഇഷ്ടമുണ്ട്. ബാക്കി എല്ലാവരും ഇഷ്ടമുണ്ട്, ഒരുപാട് പേരുണ്ട്, എല്ലാ യൂട്യൂബേഴ്സിനും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു പരിഭവമാകും. അപ്പോൾ സുജിത്തിയടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ സുജിത്തിയറിനെ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് സുജിത്തിയറിനെ. ഇപ്പോൾ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല സുജിത്തിയറിനെ. എൻ്റെ ആദ്യത്തെ ഒരു ഈ ഒരു യാത്രയുടെ തുടക്കത്തിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായി. അത് തന്നെ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അപ്പോൾ സുജിത്തിയറിനെ ഈ യാത്രയെ കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ഒരു ദിവസം പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്തായാലും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാ യൂട്യൂബ് ചാനലും ഇഷ്ടമുണ്ടാ. ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂട്യൂബ് ചാനലും ഞാൻ കാണാറുണ്ട്, എല്ലാ യൂട്യൂബ് ചാനലും കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരെ വിട്ടുപോയി വിട്ടുപോയി അങ്ങനെ പരാതി പറയും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ മുൻസിൽ വ്ലോഗ് ചോദിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുവാൻ വേണ്ടിയാണോ ഈ യാത്ര തുടങ്ങിയത്? യാത്ര അവസാനിക്കുമ്പോൾ ചാനൽ സ്റ്റോപ്പ് ചെയ്യുമോ? ഒരു എൻ്റർടൈൻമെൻറ്റിൽ ഉപരി വേറെ എന്താ ഈ യാത്ര കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം? ഇത് ആണ് എൻ്റെ ചോദ്യം. ഞാൻ ബ്രോ കുത്തി നോവിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ഇതിൻ്റെ ഉത്തരം കിട്ടിയാൽ നിങ്ങളുടെ യാത്ര വിജയം ആവും, പലർക്കും പ്രചോദനം ആകും. നമ്മ യൂട്യൂബിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തെന്നുള്ളൊരു വീഡിയോ ഒന്നും പറയാൻ പറ്റൂല. ഇതെനിക്കൊരു ആഗ്രഹം ഉണ്ടായ ഒരു യാത്രയാണ്. പിന്നെ യൂട്യൂബ് ചാനൽ ഞാൻ അതിനു മുന്നേ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് ചാനലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു യാത്ര യൂട്യൂബ് ചാനലിലൂടെ മറ്റുള്ളവർക്കും എത്തിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രചോദനമാകുമെന്ന് ഞാൻ കരുതി. കാരണം ഇങ്ങനൊരു യാത്ര നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരാൾ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇതുപോലുള്ള യാത്രകൾ ചെയ്യാൻ പ്രേരകമായി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. മറ്റുള്ളവരും ഇതുകൂട്ടി യാത്രകൾ ചെയ്യട്ടെ. ഇപ്പോൾ ഓരോ രീതികൾ കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കും അത് ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര കൊണ്ട് കുറച്ച് പേരെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ട് പിന്നെയും യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജലാശയങ്ങളിൽ ഒരുപാട് മാലിന്യങ്ങളും അതുകൊണ്ട് സംഭവങ്ങളും കിടപ്പുണ്ട്. അതൊക്കെ നമ്മ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ അതൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം മാക്സിമം നമ്മുടെ ജലാശയങ്ങൾ മലിനമാക്കാണ്ട് സൂക്ഷിക്കുക. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വലിയ ഇതായിട്ട് തത്വമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. അതൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത്. നമ്മൾ ഒരു പുതുമയുള്ള കാഴ്ചകൾ എല്ലാവരുടെ കൂടെ എത്തിയ നമ്മളത് ആസ്വദിക്കുക, അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ചോദ്യമില്ല, അപ്പോൾ 10 ചോദ്യവും കഴിഞ്ഞുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഇന്നത്തെ മറുപടികൾ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവരോടും നന്ദി. നമ്മൾ മറ്റുള്ള ചോദ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം നീണ്ടു പോകണോണ്ടാണ്.
നമ്മൾ മറ്റുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും എടുക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലെങ്ത് കൂടി പോകും ക്യൂ തന്നെ. ഇനിയിപ്പോൾ അടുത്തൊരു ക്യൂ തന്നെ വരുമ്പോൾ ഇതിൽ സെലക്ട് ചെയ്യാത്ത ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു ക്യൂ എന്നയിൽ എല്ലാവരുടെയും പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ യാത്ര അടുത്ത ദിവസങ്ങളിൽ തൊട്ട്, യാത്രയുടെ വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ തൊട്ട് വരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഞാൻ വെച്ചിട്ടുണ്ട് തയ്യാറായിട്ട് കാത്തിരിക്കാൻ. എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരോടും വളരെ സന്തോഷം. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും എല്ലാവരോടും ഭയങ്കര സന്തോഷം. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങൾ ഇപ്പൊ യാത്ര നിർത്തി യാത്ര ചെയ്യുന്നു. ഞങ്ങൾ ഇത് ഇനിയിപ്പോ ക്യൂ എന്നെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ ഇനിയിപ്പോ നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോയി. യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ക്യൂ എന്നെ എടുത്തത്. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ യാത്ര പോയോ എന്നത് എല്ലാരും ചാടിച്ചാടി കേട്ടാ. ഞാൻ ദേവനി. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പുരസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടിയൊരു പുരസ്കാരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരുടെ ഒരു ക്ലബ്ബാണ് കളിയരങ്ങ് നാട്ടുകല അക്കാദമി പൊയ്യ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ നമുക്ക് വേണ്ടി തന്ന, എനിക്കും അച്ഛനും കൂടി തന്ന, ഞങ്ങളുടെ ഫോട്ടോ വെച്ച് എനിക്കും അച്ഛനും കൂടി തന്ന ഒരു പുരസ്കാരമാണ്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കൊരു പുരസ്കാരം കിട്ടാന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാവരോടും കളിയരങ്ങ് നാട്യകല അക്കാദമി മെമ്പേഴ്സിന് എല്ലാവരോടും ഒരുപാട് നന്ദി. കാരണം നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു പുരസ്കാരം തന്നതിന്, നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനങ്ങൾ നമുക്ക് ഇനിയും ഒരുപാട്. നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ യാത്ര തുടങ്ങുന്ന സമയത്തും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടുകൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു.